ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സ്പീക്ക് ഔട്ട് ലൗഡ്ലി. അപ്പൊ എല്ലാ മച്ചമാർക്കും സുഖം വിചാരിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി വെറൈറ്റി വീഡിയോ തന്നെയാണ്. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ സോഷ്യൽ മീഡിയസിലൊക്കെ പെൺകുട്ടികൾ ബോഡി റിവീൽ ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ലൈക്കിനും ഫോളോവേഴ്സിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോ അതെന്താണ് അതിന്റെ പെർസ്പെക്റ്റീവില്, പബ്ലിക്കിന്റെ പെർസ്പെക്റ്റീവ് എന്താണ്, തെറ്റ് ശരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എവരിതിങ്, ലെറ്റ്സ് ഹിയർ അബൌട്ട് എവരിതിങ്. ക്വസ്റ്റ്യൻ എന്താ ചോദിക്കാണെങ്കിൽ, ഇപ്പൊ കേരളത്തിലെ സോഷ്യൽ മീഡിയയില് പെൺകുട്ടികളൊക്കെ ഈ ബോഡി റിവീൽ ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതായത് ഈ ലൈക്കിനും ഷെയറിനും ഫോളോവേഴ്സിനൊക്കെ വേണ്ടിട്ട്. അപ്പൊ ചേച്ചിയുടെ പെർസ്പെക്റ്റീവില് അത് തെറ്റ് ശരി അങ്ങനെ എന്തെങ്കിലും പെർസ്പെക്റ്റീവില് ചേച്ചി കാണുന്നത്? ചെറുപ്പക്കാർ പോലും കാണുന്നത് കൊച്ചു പിള്ളേർ പോലും ഫോൺ യൂസ് ചെയ്യുന്ന, അപ്പൊ അങ്ങനെയുള്ളവരുടെ മൈൻഡിലേക്ക് ബാധിക്കുന്ന ചെറിയ ജനറേഷനെ നന്നായിട്ട് ബാധിക്കും. തെറ്റാണോ? തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റാന്ന് പറയുന്നത്? നിയമപരമായിട്ട് അത് തെറ്റല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് തെറ്റാന്ന് പറയുന്നത്? പേഴ്സണൽ ആയിട്ട് നമ്മളെ ശരീരത്തിനെ വരെ റിവീൽ ചെയ്യുന്നത് അതൊരു റോങ് ആയിട്ടുള്ള, ഇല്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അവര് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചെയ്യാം. അത്ര ഇപ്പൊ നിയമപരമായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ന്യൂഡിറ്റി അല്ലാതെ വേറെ ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ബോഡി റിവീൽ ചെയ്താലൊന്നും നിയമപരമായിട്ട് ഒരു തെറ്റില്ല. അപ്പൊ എന്തുകൊണ്ടാണ് തെറ്റെന്ന് പറയാം? നമ്മുടെ സംസ്കാരമാണോ എന്താണ് അതിനെ തെറ്റെന്ന് പറയാൻ കാരണം? ബോയ്സ് അങ്ങനെ ഒരു മൈൻഡ് എല്ലാവർക്കും ഉണ്ടെന്നല്ല പറയുന്നത്, ചിലവർക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് കാണുന്നുണ്ട്. തെറ്റ് ശരി അങ്ങനെ എന്തെങ്കിലും പെർസ്പെക്റ്റീവില് ചേട്ടൻ കാണുന്നുണ്ടോ, അത് തെറ്റാണോ അല്ലെങ്കിൽ ശരിയാണോ? ഇവിടെയല്ലേ ഇപ്പം ഇതിങ്ങനെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുന്നത്, ഇത് പുറമേക്കോ, ഇത് ചെറിയ കുട്ടികളൊക്കെ പുറത്തല്ലോ ഇങ്ങനെ തന്നെയല്ലേ, പുറമെയുള്ള കുട്ടികൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കാൻ നിൽക്കുമോ? ഇതൊരു സാധാരണ സംഭവം എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ കോമൺ സംഭവം വിചാരിക്കാം, ആ അതിലങ്ങ് കണ്ടോളൂ. ഇപ്പൊ ഇവിടെ നമ്മളെ കാഴ്ചപ്പാടല്ലേ ഇത് വലിയ എന്തോ ഒരു ഇതാണല്ലോ. ഓരോരുത്തരെ ഇഷ്ടമല്ലേ എന്ത് വസ്ത്രം, എല്ലാ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആണ്. അപ്പൊ ചേട്ടൻ്റെതായിട്ടുള്ള അഭിപ്രായം എന്താ? എനിക്ക് എന്താ അവരിഷ്ടം പോലെ നടക്കുക അത്ര തന്നെയല്ലേ, എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാൻ എനിക്ക് അതേമാതിരി തന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്താണെന്ന് ഞാൻ തീരുമാനിക്കും, ഓരോരുത്തരും ഓരോ തീരുമാനം. അപ്പൊ നമ്മള് എന്നാലും ഇത് ഇങ്ങനെ ഡ്രസ് ചെയ്യുന്ന പറയുമ്പോഴും പബ്ലിക്കിൽ വന്നിട്ട് ഡ്രസ് ഇങ്ങനെ ഡ്രസ് ചെയ്തിട്ട് അവരും പബ്ലിക്കിൽ വരാറില്ല, അവര് കൂടുതലും സോഷ്യൽ മീഡിയസിലാണ് കാണുന്നത്. അപ്പൊ അത് അതിന്റെ കാരണം എന്താണെന്ന് വിചാരിക്കുന്നു? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പക്ഷേ ഈ ഫേമസ് ആവാൻ വേണ്ടിട്ട് ഇത്രയും വൾഗറായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം അങ്ങനത്തെ ഒരിതാണ്, ചെറിയ പിള്ളേർ വരെ യൂസ് ചെയ്യണതാണല്ലോ ഇൻസ്റ്റാഗ്രാം മീഡിയസ്. അത് നെഗറ്റീവായിട്ട് എടുക്കാനും നെഗറ്റീവ് ആണെന്നാണ് ചേട്ടനാണ് എന്റെ ഒരു ഇത്. ലൈക്കും ഷെയറും കിട്ടുന്നോണ്ടായിരുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു ബോഡി റിവേൽ ചെയ്തിട്ടുള്ള ഒരു ആളും വരാറില്ല, കൂടുതലും സോഷ്യൽ മീഡിയസിലാണ് വരുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്തായിരിക്കും? അതായത് പബ്ലിക്കിൽ വരാൻ തരില്ലെങ്കിൽ സോഷ്യൽ മീഡിയസിൽ വന്നിട്ട് അവര് നോട്ടും ഇതൊക്കെയാണ് കൂടുതലായിട്ടുള്ള പ്രശ്നം. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ സേഫ് ആണ്, ലൈക്കും എക്സ്പോസ് ചെയ്യാൻ ആൾക്കാരുള്ള ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യും. കാണാൻ ആൾക്കാരുള്ളതുകൊണ്ടായിരിക്കും മേബി ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കാണാനാണല്ലോ. പെൺകുട്ടി അങ്ങനെ വന്ന് ഫോട്ടോയും അല്ലെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ലൈക്സ് ഒക്കെ കിട്ടാറുണ്ട്. ലൈക്സും ഫോളോവേഴ്സും കിട്ടാൻ വേണ്ടി തന്നെയല്ലാതെ അത് കിട്ടുന്ന വിചാരിക്കുന്നുണ്ടോ? എന്താ പറയാ, ഒരു പുരോഗമനത്തിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് ഇങ്ങനെ ഡ്രസ് ചെയ്തിട്ട് വരുന്നത് ഒരു പുരോഗമന ഡെവലപ്മെന്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് ഇത് കണ്ടുവരുന്നില്ല, പക്ഷെ ഇപ്പഴാണ് ഇതിങ്ങനെ കുറച്ചിങ്ങനെ റിയൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താ? കൂടുതലും മറ്റുള്ള ബോളിവുഡ് ഇൻഫ്ലുവൻസേഴ്സിനെ ഒക്കെ ഇൻസ്പയർ ചെയ്തു തന്നെയായിരിക്കാം, പക്ഷെ നമ്മുടെ സംസ്കാരത്തിന് അത് ശരിയല്ല, പറ്റില്ല, നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഭാഗം അതും വിചാരിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? അതായത് ഇപ്പൊ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ ഞാൻ പഴയ പണ്ടിട്ട് ഡ്രസ് ആയിരിക്കില്ല, ഇപ്പടാ ഞാനും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചൂസ് ചെയ്യാം. ഇതൊരു പുരോഗമനത്തിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്നു. പുരോഗമിച്ച് വരണം എന്നാണ് എന്റെ അഭിപ്രായം. എന്നാലും ട്രെൻഡിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഇത് പുരോഗമനത്തിന്റെ ഭാഗമാണ് വിചാരിക്കുന്നത്, നമുക്ക് പറഞ്ഞു തിരുത്താനൊന്നും പറ്റില്ല, ആരും അത് ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ നമ്മളുടെ ഒരു നിയമപരമായിട്ട് അതൊരു തെറ്റല്ലാത്ത സ്ഥിതിക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, അത് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആണ്, അത് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കതിന് നെഗറ്റീവ് നിൽക്കുന്നു, നെഗറ്റിവിറ്റി ഉണ്ടെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. പുരോഗമന ഡെവലപ്മെന്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്.
അത് ഓരോരുത്തർ കാഴ്ചപ്പാടല്ലേ, അങ്ങനെ നടക്കുന്ന അവർക്ക് ഇഷ്ടമാണ് നടക്കട്ടെ, അത് പുരോഗമനമായിട്ട് ആയിട്ട് ചിന്തിക്കണമെങ്കിൽ ചിന്തിക്കാം. പഴയ കാലത്തിനെക്കാട്ടും പുതിയ കാലത്തേക്ക് അങ്ങനെ ഡ്രസ്സിംഗ് ഒക്കെ മാറി വരുന്നുണ്ടെങ്കിൽ നല്ലതായിട്ടും നല്ലതായിട്ടും രീതിയിൽ കാണുന്നവരുണ്ട്, അങ്ങനെ കാണുന്നവർ അങ്ങനെ കാണട്ടെ. അതൊക്കെ തെറ്റായി കാണുന്നു വിചാരിക്കുമ്പോ അങ്ങനെയാണ് അത് തെറ്റ് എന്നുള്ളത് പറയാം. തെറ്റ് എന്ന് പറയുന്നത് ഇപ്പം എന്റെ രീതിയിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നാറില്ല. തെറ്റ് ആ രീതിയിൽ അവരിഷ്ടം, അവരിഷ്ടത്തിൽ നടക്കട്ടെ. നമ്മൾ കാണുന്നവര് തെറ്റല്ലാത്ത പ്രശ്നമല്ല, എന്റെ രീതിയിൽ അങ്ങനെയാണ്. ഫാഷൻ സെൻസ് അല്ലേ, പുരോഗമനം അല്ലാണ്ട് പുരോഗമനം വളർച്ച അങ്ങനൊന്നും ഇല്ല. ഫാഷൻ സെൻസിന് തെറ്റ് ശരി അങ്ങനെയൊന്നും ഇല്ല, നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അതും വിചാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? അതായത് ഇപ്പൊ എനിക്ക് ഇപ്പൊ സ്റ്റാർട്ടിംഗിൽ ഇപ്പൊ ഞാൻ പഴയ പണ്ടിട്ട് ഡ്രസ് ആയിരിക്കില്ല ഇപ്പടാ, ഞാനും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയല്ലോ. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ പുരോഗമനത്തിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഭാഗം തന്നെ അതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു. തെറ്റ് ശരി അങ്ങനെ തെറ്റ് ശരി അങ്ങനെയൊന്നുമില്ല, ഒരാളെ ചോയ്സിനെ ആയിട്ട് നടക്കുന്നത് ഇൻഡിവിജ്വൽ റൈറ്റ്സ് തന്നെയാണെന്ന് വിചാരിക്കുന്നു. പുരോഗമനത്തിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്നു. തെറ്റായ കാര്യം തന്നെയാണ് ഏത് കാലത്താണ്, ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്. അതാ റീൽസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, പിന്നെ ലൈഫിന്റെ ആ ഒരു ഇത് ലൈഫായിട്ട് ഇതൊരു ബന്ധമില്ല, ബന്ധമില്ല എന്നല്ല വലിയ ശരിയൊന്നുമില്ല, ശരിയല്ല എന്നാണ് വിചാരിക്കുന്നത്. തെറ്റന്നെയാണ്, മച്ചാമാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയൊരു കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയി രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. ക്യാമറമാൻ നവസിനോടൊപ്പം സൈനിങ് ഔട്ട് അജിത്.